കെ വി തോമസിനെ കോൺഗ്രസ് ഒരു ചുക്കും ചെയ്യില്ല എന്ന് പിണറായി വിജയനൊക്കെ പറഞ്ഞത് എത്ര ശരിയായിരിക്കുന്നു. കോൺഗ്രസിൻ്റെ അച്ചടക്ക സമിതി കൂടിയിട്ട് തീരുമാനിച്ചിരിക്കുന്നത് കെ വി തോമസിനെ അദ്ദേഹത്തിൻ്റെ പദവികളിൽ നിന്ന് അങ്ങ് മാറ്റി നിർത്തുക എന്നുള്ളതാണ്. ഇപ്പോൾ രാഷ്ട്രീയകാര്യ സമിതിയിൽ നിന്നും എ ഐ സി സി അംഗത്വത്തിൽ നിന്നും കെ വി തോമസിനെ മാറ്റി നിർത്തും. അല്ലാതെ അദ്ദേഹത്തിന് മേൽ സസ്പെൻഷനോ പാർട്ടിയിൽ നിന്ന് പുറത്താക്കലോ തുടങ്ങിയ കടുത്ത നടപടികളില്ല, അത് വേണ്ട എന്നുള്ളതാണ് അച്ചടക്ക സമിതി, ആന്റണി അധ്യക്ഷനായിട്ടുള്ള അച്ചടക്ക സമിതി സോണിയാഗാന്ധിക്ക് നൽകിയിരിക്കുന്ന ശുപാർശ. അപ്പോഴും കെ വി തോമസിന് മറ്റൊരു പ്രതീക്ഷ കൂടിയുണ്ട്. ആന്റണി അധ്യക്ഷനായ അച്ചടക്ക സമിതി നൽകിയിരിക്കുന്ന ഈ ചെറിയ പദവികളിൽ നിന്നുള്ള മാറ്റമെന്നുള്ള ശിക്ഷ ഒരുപക്ഷെ അതും സോണിയാഗാന്ധി ഇളവ് ചെയ്തു കൊടുക്കുമെന്നുള്ളത്. ഇപ്പോൾ കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വമാണെങ്കിൽ കുറേ നാൾ കത്തും പോക്കറ്റിലിട്ടുകൊണ്ട് നടന്നതാണ് കെ വി തോമസിനെ പുറത്താക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞ്. പിന്നീട് ആ ശുപാർശ കേന്ദ്ര നേതൃത്വത്തിന് കൈമാറി, അച്ചടക്ക സമിതിക്ക് കൈമാറി, ചുരുങ്ങിയ പക്ഷം 2 വർഷത്തേക്കെങ്കിലും അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കണമെന്നുള്ളതായിരുന്നു ശുപാർശ, അല്ലെങ്കിൽ ഞങ്ങളുടെ മാനം പോകുമെന്ന്. ഇപ്പോൾ കെ വി തോമസിനെ രാഷ്ട്രീയകാര്യ സമിതിയിൽ നിന്ന് ഒഴിവാക്കിയത് കൊണ്ടോ എ ഐ സി സി അംഗത്വത്തിൽ നിന്ന് ഒഴിവാക്കിയത് കൊണ്ടോ ഈ പോയ മാനം സുധാകരനും ടീമിനും തിരിച്ചു പിടിക്കാൻ സാധിക്കുമോ? ഇല്ലേ ഇല്ല. അപ്പോൾ കെ വി തോമസ് കോൺഗ്രസ്സുകാരനായി തന്നെ തുടരുന്നു എന്നർത്ഥം. അങ്ങനെ കോൺഗ്രസ്സുകാരനായി തന്നെ സി പി എമ്മിൻ്റെ സെമിനാറിൽ പങ്കെടുത്ത് സുധാകരനെ വെല്ലുവിളിച്ചയാൾ, ആ വെല്ലുവിളി ഏറ്റെടുത്ത് വിജയിപ്പിച്ചയാൾ എന്നുള്ള ആ തലപ്പൊക്കം എന്തായാലും കെ വി തോമസിനെ കൊണ്ടു നടക്കാൻ സാധിക്കും. എത്ര തിരുത തോമസ് എന്ന് വിളിച്ചാക്ഷേപിച്ചാലും, ഏത് മുക്കുവക്കുടിയിൽ നിന്ന് വന്നവൻ എന്നാക്ഷേപിച്ചാലും, കേരളത്തിലെ കെ പി സി സി പ്രസിഡന്റിനെ വെല്ലുവിളിച്ച് സി പി എമ്മിൻ്റെ സെമിനാറിൽ പോയി മുഖ്യമന്ത്രി പിണറായി വിജയനോടൊപ്പം വേദി പങ്കിടുകയും പിണറായി വിജയനെ പുകഴ്ത്തുകയും ചെയ്ത് സുധാകരൻ്റെ ചെകിടത്ത് കൃത്യമായ അടി തന്നെ നൽകിയ കെ വി തോമസ് കോൺഗ്രസ്സുകാരനായി തന്നെ ഇപ്പോഴും തുടരുന്നു, ഇനിയും തുടരും എന്നാണ് ഈ അച്ചടക്ക സമിതിയുടെ നിലപാടിൽ കൂടി വ്യക്തമാകുന്നത്. അതായത് കെ വി തോമസിനെ ഒരു ചുക്കും ചെയ്യാനുള്ള ധൈര്യം കോൺഗ്രസ്സിനില്ല എന്ന്. കെ സുധാകരനോ സതീശനോ കിടന്ന് ചാടുന്നത് പോലെയൊന്നും അല്ല കാര്യങ്ങൾ എന്ന്. കെ വി തോമസിൻ്റെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അദ്ദേഹത്തെ പുറത്താക്കിയാൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ എന്ത് എന്ന് എ കെ ആന്റണിക്കെങ്കിലും ചുരുങ്ങിയ പക്ഷം മനസ്സിലായതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ്. ചുമതല ഏറ്റെടുത്ത് 1 വർഷം കഴിഞ്ഞിട്ടും കേരളത്തിലെ കോൺഗ്രസ് രക്ഷപ്പെട്ടിട്ടില്ല എന്ന് സ്വയം വെട്ടിത്തുറന്ന് പറഞ്ഞ് തൻ്റെ മിഷൻ കംപ്ലീറ്റഡ് ആയിരിക്കുന്നു എന്നുള്ള നിലയിലൊക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന കെ പി സി സി പ്രസിഡന്റ് തിരിച്ചറിയേണ്ടുന്ന വലിയ കാര്യമാണിത്. അദ്ദേഹത്തിന് അങ്ങനെ ഒരു ചുക്കും ചെയ്യാനാകില്ല കെ വി തോമസിനെ എന്ന്.